غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير هو الأول والآخر والظاهر والباطن وهو بكل شيء عليم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم إن الذين يتلون كتاب الله وَأَقَامُوا الصَّلَاةَ وَأَنفَقُوا مِمَّا رَزَقْنَاهُمْ سِرًّا وَعَلَانِيَةً يَرْجُونَ تِجَارَةً لَّن تَبُورَ لِيُوَفِّيَهُمْ أُجُورَهُمْ وَيَزِيدَهُم مِّن فَضْلِهِ إِنَّهُ غَفُورٌ شَكُورٌ പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ, നിയമനിർദ്ദേശങ്ങളെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ റമളാൻ അല്ലാഹു സത്യവിശ്വാസികൾക്ക് ഒരുപാട് റഹ്മത്തുകൾ, ഒരുപാട് ബർക്കത്തുകൾ, അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാസമാണ്. എല്ലാ സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല കണക്കറ്റ എണ്ണമറ്റ പ്രതിഫലം നൽകുന്ന മാസമാണ്. ഈ പരിശുദ്ധ റമദാനിലെ നമ്മുടെ ഇബാദത്തുകൾക്ക്, നമ്മുടെ ദിക്റുകൾക്ക്, നമ്മുടെ നമസ്കാരങ്ങൾക്ക്, നമ്മുടെ വ്രതത്തിന്, നമ്മുടെ ഓരോ ചലനങ്ങൾക്കും റബ്ബു സുബ്ഹാനഹു തആല പതിന്മടങ്ങ് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുന്ന വിശ്വാസികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി കബറിടങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് പരിശുദ്ധ റംളാന്റെ മഹത്തായ മഹലായ ഫലുകൊണ്ട് അല്ലാഹു അവരുടെ കബറിടം സ്വർഗത്തിൻ്റെ പരിമളം നിറക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ, അല്ലാഹു ഇഷ്ടപ്പെടും വിധം ജീവിക്കുവാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. സങ്കീർണങ്ങളായ നിരവധി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരാശുപത്രികളിലും വീടുകളിലും നിരന്തരമായ വേദനകളും യാതനകളും അനുഭവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സമ്പൂർണ്ണ ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ റമളാനിൽ യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവും റസൂലും നിർദ്ദേശിച്ച രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർ, നമസ്കാരം നിർവഹിക്കുന്നവർ, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചവർ അവരാരാണെന്ന് നാളെ പരലോകത്തേക്ക് കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അല്ലാഹുവിനും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാൻ കഴിയും. ആരൊക്കെയാണ് യഥാർത്ഥ നോമ്പുകാർ, ആരൊക്കെയാണ് യഥാർത്ഥ നമസ്കാരക്കാർ, ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ സദക്ക കൊടുത്തവർ,
അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന വിധം ആരൊക്കെയാണ് ഇബാദത്തുകൾ ചെയ്തത്, നോമ്പനുഷ്ഠിച്ചത്? എല്ലാം തിരിച്ചറിയുന്ന രംഗമാണ് ഖബറിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിളിയാളമുണ്ടാകുമ്പോൾ മഹ്ശറയിലേക്കുള്ള വരവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാകാന യൗമുൽ ഖിയാമത്തി യഖ്റുജു സുവാമു മിൻ ഖുബൂരിഹിം. യഥാർത്ഥ നോമ്പുകാർ ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരും. യഅരിഫൂന ബിറീഹി സിയാമിഹിം, അവരുടെ വൃദ്ധസുഗന്ധത്താൽ അവരെ തിരിച്ചറിയും. യഥാർത്ഥ നോമ്പുകാരാരാണെന്ന് ഖബറിൽ നിന്ന് മയ്യത്ത് പരലോകത്തെ എഴുന്നേറ്റ് വരുമ്പോൾ തിരിച്ചറിയും ആരാണ് യഥാർത്ഥ നോമ്പുകാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, യുലക്കൗന ബിൽ മവാഇദി വൽ അബാരിഖ് മുഖത്തിമത്തൻ ബിൽ മിസ്ക്. അള്ളാഹു സുബ്ഹാനഹു തആല കസ്തൂരി കൊണ്ട് മുദ്രജം ചെയ്യപ്പെട്ട പാനപാത്രങ്ങൾ, ഭക്ഷണത്തളികൾ ഈ യഥാർത്ഥ നോമ്പുകാർക്ക് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പരലോകത്തേക്ക് വരുമ്പോൾ തന്നെ അള്ളാഹു നൽകും. യഥാർത്ഥ നോമ്പുകാർക്ക് അള്ളാഹു കസ്തൂരി കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട വളരെ മനോഹരമായ അള്ളാഹുവിൻ്റെ പാനപാത്രങ്ങൾ, ഭക്ഷണത്തളികളെല്ലാം നൽകിക്കൊണ്ടാണ് യഥാർത്ഥ നോമ്പുകാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം നോമ്പുകാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതിനു ശേഷം റസൂൽ പറയുന്നു, ഫയുഖാൽ ലഹും, പരലോകത്തെത്തുന്ന നമ്മോട് പറയപ്പെടും, ഫഖദ് ജൂതും വശ്റബു ഫഖദ് അതിസ്തും ഫയഅകുലൂൻ വയശ്റബൂൻ വന്നാസു മുഅല്ലഖൂന ഫിൽ ഹിസാബ് ഫി അനാഇ വൽ ലബ. നോമ്പുകാരായ ആളുകൾ ആ സമയത്ത് അള്ളാഹു അവരോട് പറയപ്പെടും, ഫഖദ് ജൂതും, നിങ്ങൾ ഒരുപാട് വിശപ്പ് സഹിച്ചു, വശ്റബു ഫഖദ് അതിസ്തും, നിങ്ങൾ അതിസ്തും, നിങ്ങൾ ഒരുപാട് ദാഹം സഹിച്ചു, ഒരുപാട് പട്ടിണി കിടന്നു, ഒരുപാട് പ്രയാസപ്പെട്ടു, അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫയഅകുലൂൻ വയശ്റബൂൻ, നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എവിടുന്ന്? പരലോകത്ത് നിന്ന്. കോടാനുകോടി ആളുകൾ അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ വിയർപ്പിൽ കഴിയുന്ന സമയത്ത് യഥാർത്ഥ നോമ്പുകാരായി അള്ളാഹ് കബൂൽ ചെയ്ത നോമ്പുകാരായ അള്ളാഹു അവർക്ക് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും പാനീയം നൽകുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ഒരുപാട് സഹിച്ചു, ദാഹം സഹിച്ചു, ഒരുപാട് നിങ്ങൾ വിശന്നു. നമുക്കറിയാം നോമ്പ് എന്ന വാക്കിൻ്റെ അറബി വാക്കിൻ്റെ അർത്ഥം, അറബിയിൽ സൗമ് എന്ന് പറഞ്ഞ നോമ്പ്, സൗമിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ തരീഫ് നിർവചനം, അൽ ഇംസാക്കു, പിടിച്ചു വെക്കലാണ്, ഫിത്താം, ഭക്ഷണം പിടിച്ചു വെക്കുക, ഒ ഷറാബ്, പാനീയം പിടിച്ചു വെക്കുക, ഒ ഷഹുബത്തുൽ ബത്തൻ, വയറിൻ്റെ മോഹങ്ങളെ പിടിച്ചു വെക്കുക, ഒ ഷഹുബത്തുൽ ഫർജ്, ജനനേന്ദ്രിയങ്ങളുടെ മോഹങ്ങൾ മാറ്റിവെക്കുക, ഒ ഷഹുബത്തുൽ ലിസാൻ, നാവിൻ്റെ മോഹങ്ങൾ മാറ്റിവെക്കുക. അതൊക്കെ ചെയ്തെങ്കിലേ നോമ്പാകുള്ളൂ, അല്ലാണ്ട് പട്ടിണി മാത്രം കിടന്നാൽ പോരാ, അതൊന്നും യഥാർത്ഥ നോമ്പല്ല. അപ്പൊ യഥാർത്ഥ നോമ്പുകാരോട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു, ഒരുപാട് നിങ്ങളുടെ മോഹങ്ങളെ മാറ്റിവെച്ചു, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കുടിക്കാൻ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ സൗകര്യം, ഭക്ഷണത്തിൻ്റെ തളിക അള്ളാഹു നമ്മളുടെ മുമ്പിലേക്ക് നൽകും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ഒക്കെ ചൊരിയുന്ന ഈ പരിശുദ്ധ റമദാനിൻ്റെ മഹനീയ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആ നന്മകളെല്ലാം വാരിപ്പുണരാൻ, അതെല്ലാം നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തും. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആമീൻ പറയുമ്പോൾ കൽബ് തൊട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. കാരണം എന്താ? ദൈവത്തു സിയാം, നോമ്പുകാരൻ്റെ പ്രാർത്ഥന മുസ്തജാബ, ഉത്തരം ലഭ്യമാണ് എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനക്ക് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ ഈ പാനം ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മറ്റ് നോമ്പുകാരല്ലാത്ത, വിശുദ്ധരല്ലാത്ത, അധർമ്മകാരികളായി ഭൂമിയിൽ ജീവിച്ചു മരിച്ച ആളുകൾ അവരും കബറെടുത്ത് പുറത്തേക്ക് വരും. അവരുടെ അവസ്ഥ എന്താ? ഖിയാമത്ത് നാളിൽ വന്നാസു മുഅല്ലഖൂന ഫിൽ ഹിസാബ്, അവർ അള്ളാഹുവിന്റെ വിചാരണ നിലയത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്. എങ്ങനെ? ഫി അനാഇൻ വത്തലമൽ, ഒരുപാട് തളർച്ചയും ക്ഷീണവും ദാഹവും, കടലിലെ വെള്ളം പോലും കുടിച്ചു വറ്റിക്കാൻ മാത്രം ദാഹമുള്ള അവസ്ഥയിലാണ് പരലോകത്ത് മറ്റുള്ളവരുണ്ടാവുക. ആ സമയത്താണ് അള്ളാഹു യഥാർത്ഥ നോമ്പുകാരായ ആളുകൾക്ക് പാനപാത്രവും
ഭക്ഷണത്തളികയും നൽകുന്നു. അള്ളാഹു വല്ലാത്ത അനുഗ്രഹമാണ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ റസൂലിനെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കണ്ടുകൊണ്ട് അള്ളാഹു നേർക്കു നേരെ കാണുന്നുണ്ട്, ഇപ്പം നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കാപ്പട്യത്തോടുകൂടി നോമ്പ് നോറ്റവരാണോ? നമ്മൾ കാപ്പട്യത്തോടുകൂടി നമസ്കരിച്ചവരാണോ? നാം കാപ്പട്യത്തോടുകൂടി ദിക്റുകളും പ്രാർത്ഥനകളും നിർവഹിച്ചവരാണോ? ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയായിരുന്നു? അതോ അള്ളാഹുവിന് വേണ്ടിയായിരുന്നു? എല്ലാം അള്ളാഹുവിന് അറിയാം. അള്ളാഹു അത്തരം ആളുകളെ ചൂണ്ടിക്കൊണ്ട് മലായിക്കത്തുകളോട് പറയും, യാ മലായിക്കത്തി, എന്റെ മലക്കുകളെ, ഉള്ളുറു ഇല അബുദി, എന്റെ ദാസന്മാരെ നിങ്ങളൊന്ന് നോക്കൂ. എന്റെ അടിമകൾ, ഭൂമിയിൽ ജീവിക്കുന്ന അടിമകളെ ചൂണ്ടി, നമ്മളെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു മലക്കുകളോട് പറയുന്നു, തറക്ക ശഹുബത്തഹുവല്ലാമഹുവറാമഹു മിന്നജിലി, എനിക്ക് വേണ്ടി അവരുടെ ഭക്ഷണം, അവരുടെ പാനീയം, അവരുടെ മോഹങ്ങൾ, അവരുടെ അഭിരുചികൾ, അവരുടെ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. കണ്ടോ, നോക്കൂ നിങ്ങൾ എന്റെ ദാസന്മാർ. അതുകൊണ്ട് അള്ളാഹു, അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിനോട് പോലും അള്ളാഹു കൽപ്പന കൊടുക്കും, പ്രത്യേകം കൽപ്പന കൊടുക്കും. അതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്ദർഭങ്ങൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഒന്നാണ് ഈ പരിശുദ്ധ റംസാൻ വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അർശിന്റെ വാഹകർ, സിംഹാസനത്തിന്റെ വാഹകരായ മലക്കുകൾ, അവർ 24 മണിക്കൂറും രാപ്പകൽ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മലക്കുകളാണ്. അവര് ഹംലത്തുൽ അർശ്, സിംഹാസനം വഹിക്കുന്നവരാണ്. അവരോട് അള്ളാഹു പറയും, ഇദാ ദഖല ശഹ്റു റംളാൻ, റംളാൻ മാസം സമാഗതമായാൽ, അമറല്ലാഹു, അള്ളാഹു കൽപ്പിക്കും, ഹംലത്തുൽ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകളോട് പറയും, അയ്യക്കുഫു, നിങ്ങൾ 24 മണിക്കൂറും ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തസ്ബീഹുകൾ നിർത്തിവെക്കണം. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തുന്ന തസ്ബീഹ് നിർത്തിവെച്ചിട്ട് എന്തു വേണം? വയസ്തഗ്ഫിറു ലി ഉമ്മത്തി മുഹമ്മദിൻ വൽ മുഅ്മിനീൻ, മുഹമ്മദ് നബിന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടിയും മറ്റു സമൂഹത്തിലെ മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭം. ഇതൊക്കെ നമ്മളുടെ കൽബിന് വേണം. ഞാൻ എങ്ങനെ ജീവിക്കണം? ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിന്റെ മലക്കുകളോട് തസ്ബീഹ് നിർത്തിവെച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുഅ്മിനുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പന കൊടുക്കുന്ന മാസം. അതുകൊണ്ട് വളരെ പ്രാധാന്യപൂർവ്വം ഈ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. ഒരുപാട് അനുഗ്രഹങ്ങളുള്ള സന്ദർഭം. നമ്മളുടെ സ്വഭാവം, നമ്മളുടെ വിശ്വാസം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിതം, നമ്മുടെ വിശുദ്ധി എല്ലാം നന്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സ്വയം സാധിക്കുന്ന, കടിഞ്ഞാണിടാൻ കഴിയുന്ന, ഏത് പിശാചിനെയും തകർത്തെറിയാൻ കഴിയുന്ന, മാനസികമായ ഈമാനിന്റെ കരുത്ത് നേടാൻ പറ്റിയ മാസം. ഇനി ഒരിക്കലും തിന്മയിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത വിധം ധർമ്മത്തിന്റെ കാവൽഭടന്മാരാകാൻ സാധിക്കുന്ന മനോഹരമായ മാസം. അതുകൊണ്ട് ഈ പരിശുദ്ധ റംസാനിനെ സംബന്ധിച്ച് റസൂലുള്ള പറയുകയാണ്, മൂന്നാളുകളുടെ പ്രാർത്ഥന കാരണത്താൽ ആകാശ കവാടം തുറക്കും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ ആകാശ കവാടം കയറി അള്ളാഹുവിന്റെ അടുത്ത് എത്തണ്ടേ? ആ എത്താൻ ഏറ്റവും നല്ല അനുഗ്രഹീതരായ മൂന്നാളുകളെ സംബന്ധിച്ച് റസൂലുള്ള പറയുകയാണ്. കേട്ടോളൂ, റസൂലുള്ള പറയുന്നു, സലാസത്തും ലാ തുറദ്ദു ദഅവത്തുഹും, മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു തിരസ്കരിക്കൂല, തട്ടിക്കളയില്ല. ലാ തുറദ്ദു, അത് തിരസ്കരിക്കൂല. ഒന്ന്, അസ്സായിം, നോമ്പുകാരൻ, ഹത്താ യുഫ്തിറ, നോമ്പ് തുറക്കുന്നത് വരെ. നിങ്ങൾ നോമ്പ് തുറക്കും വരെ റബ്ബിനോട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദിക്കുന്ന ചോദ്യം അല്ലാഹു തട്ടിക്കളയുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരാളതാണ്. രണ്ടാമത്തത്, ഒൽ ഇമാമുൽ ആദിൽ, നീതിമാനായ നേതാവ്, നീതിമാനായ ഭരണാധികാരി, അയാളുടെ പ്രാർത്ഥനയും അല്ലാഹു തട്ടൂല. നീതിമാനായ ഭരണാധികാരി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട നമുക്ക് ഭരണം വേണം, അതൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ വീട്ടിലെ ഭരണാധികാരിയാണ്. അവിടെ നീതി വേണം. നമ്മുടെ ഭാര്യമാരോട് നീതി വേണം. ഭാര്യ ഭരണാധികാരിയാണ്. അൽ മർഅത്തു റായിയത്തുൻ അലാ ബൈത്തി സൗജിഹ, ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണ്. ആ രാജ്ഞിക്ക് നിയമനിർമ്മാണത്തിന് അധികാരമുണ്ട്. നിയമനിർമ്മാണത്തിന് അധികാരമുണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഭരണം നടത്തുമ്പോൾ നീതി നിർവഹണം അയക്കണം. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധിക്കാത്ത കാര്യമാണ്. അത് അവിടെ റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ തൃപ്തിയോ. ഇപ്പൊ ഇവിടെ നമ്മളുടെ മന്ത്രിമാരൊക്കെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയാറുണ്ട്, എന്ത്,
എന്റെ സ്വന്തം വ്യക്തിപരമായ പ്രീതിയോ ഒന്നും ഞാൻ നോക്കൂല ഭരണത്തിൽ പറയാറില്ലേ. റസൂള്ള പറയാൻ ഈ പ്രതിജ്ഞ റസൂള്ള നേരത്തെ വിശ്വാസിക്ക് പഠിപ്പിച്ചിരുന്നു. നീതിമാനായ ഭരണാധികാരിയുടെ ജീവിതത്തിൽ ആ ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ട ഗുണം, ഒന്ന്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് തെറ്റ് വന്നാൽ നമ്മൾ കണ്ണടക്കും, അത് നീതിയല്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളിൽ നിന്ന് ശരി വന്നാൽ അത് നമ്മൾ തെറ്റാക്കി മാറ്റും, അതും നീതിയാണല്ലോ. അപ്പം നമ്മളൊക്കെ ഭരണാധികാരികളാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള സന്ദർഭം ഉണ്ടാകുന്നുണ്ടല്ലേ. നമുക്കറിയാം അത് തെറ്റാണെന്ന്, പക്ഷെ നമ്മൾ ന്യായീകരിക്കും അല്ലേ, അത് തെറ്റല്ല, അത് നമ്മളാൾ പറഞ്ഞാൽ തെറ്റല്ല, നമ്മളാൾ ചെയ്ത തെറ്റല്ല ഇവൻ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മന്ത്രിമാരോ അല്ലെ ഏതെ എം എൽ എമാരോ ഇവരൊന്നല്ല. ആർക്കൊക്കെ സ്ഥാനമാനങ്ങളുണ്ട്, ഭരണത്തിന്റെ നിയമനിർമ്മാണത്തിന് അധികാരമുണ്ട്, അവരൊക്കെ നീതിമാന്മാരായാൽ അവരുടെ പ്രാർത്ഥന അല്ലാഹു തള്ളൂല. കുറച്ച് പണിയുണ്ട് അല്ലേ. നോമ്പ് നോൽക്കുന്നവന്റെ പ്രാർത്ഥന നോമ്പ് തുറക്കുന്നതുവരെ അല്ലാഹു തിരസ്കരിക്കൂല. മൂന്നാമത്തെ ആള് ദൈവത്തിൽ മതിലും, മൂന്നാളുടെ പ്രാർത്ഥന തട്ടാത്തത്, ഒന്ന് നോമ്പുകാരൻ, രണ്ട് ആരെപ്പോ പറഞ്ഞ് നീതിമാനായ ഭരണാധികാരി, മൂന്നാമത്തതാണ് ദൈവത്തിൽ മതിലും ആക്രമിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥന. സഹായിക്കാൻ ആളില്ലാതെ ഒരുപാട് ആളുകളെ ആക്രമിക്കുന്നവരുണ്ട് അല്ലെ, അന്യായമായി. എത്ര ആളുകളെ കോടതി കയറ്റാറുണ്ട്, എത്ര ആളുകളെ കണ്ണീര് കുടിപ്പിക്കാറുണ്ട്, എത്ര ആളുകളുടെ സ്വത്ത് അപഹരിച്ചെടുക്കാറുണ്ട് അല്ലേ, എത്ര ആളുകൾ നെഞ്ഞത്തടിക്കാറുണ്ട്. ആളുകൾ പുറത്തുള്ളവരാകുന്നില്ല, നമ്മൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ നിയമപ്രകാരം നമ്മളുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ മല്ലുമാണ്. എത്ര ഉമ്മാണ്ട് ഒരു നെഞ്ഞത്തടിക്കുന്നു, ഓൻ്റെ പടച്ചോൻ എൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ. ചില മക്കളൊക്കെ ചെയ്യുന്ന ദ്രോഹം അവരറിയുന്നില്ല. ആ ഉമ്മാന്റെ പ്രാർത്ഥന ആകാശ കവാടം കയറിച്ചെല്ലും, തിരസ്കരിക്കൂല കേട്ടോ. അതുകൊണ്ട് ദൈവത്തിൽ മതിലും, അത് ഞാൻ മാതാപിതാക്കളുടെ ഒന്ന് പ്രത്യേകം പറഞ്ഞു എന്നുള്ളൂ. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമളാനിലെ മിമ്പറിലേക്ക് ഒരു പ്രാവശ്യം കയറിയപ്പോൾ മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി ആമീൻ 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 എന്ന് പറഞ്ഞു, മൂന്ന് പ്രാവശ്യം. അപ്പോൾ റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, എന്താണ് റസൂലെ നിങ്ങളിങ്ങനെ മൂന്ന് പ്രാവശ്യം മിമ്പറിന്റെ മുകളിൽ കയറിയപ്പോൾ ആമീൻ ആമീൻ എന്ന് പറയാൻ കാരണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്നോട് പറഞ്ഞു, പരിശുദ്ധ റമളാനിൽ ഇത്രയും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ആ റഹ്മത്തിൽ നിന്ന് അകന്നുപോയ ആളുകളെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആര് ആര് പ്രാർത്ഥിക്കുന്നു? മലക്ക് ജിബ്രീൽ. അപ്പൊ റസൂലുള്ളാഹിനോട് പറയാ, മലക്ക് കുൽ ആമീൻ മുഹമ്മദെ, നീ ആമീൻ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് റസൂലുള്ളാഹി മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞത്, ഒന്നാമത്തെ പ്രാവശ്യം. രണ്ടാമത്തത് നമ്മുടെ മാതാപിതാക്കൾ, ആ പ്രായം ചെന്ന മാതാപിതാക്കളെ തട്ടിത്തട്ടി കളിക്കുന്ന മക്കളുണ്ട് ഇല്ലേ, ആ മക്കൾ കണ്ടില്ലേ ഞങ്ങള്? ഇപ്പൊ റമദാനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് മാസം ഏട്ടൻ്റെ അടക്കട്ടെ ഉമ്മ, കുറച്ച് മാസം അഞ്ചൻ്റെ അടക്കട്ടെ, അങ്ങനെ കൊണ്ടുപോയി തട്ടുകയാണ്. അല്ലാണ്ട് റസൂൽ പറയാം, ഉമ്മ നദറക്ക ലി വാലിദൈഹി, മാതാപിതാക്കളെ ഒരു മകന്റെ കയ്യിൽ ലഭ്യമാവുകയും എന്നിട്ട് ആ മാതാപിതാക്കളെ തട്ടിത്തളിക്കുകയും അവരെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ അവനും അവന്റെ ഭാര്യയും കൂടി ആ മാതാപിതാക്കളെ പുകച്ച് ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അവര് അത്തരം മക്കൾക്ക് ഒരു കാരണവശാലും അള്ളാഹുവെ നരകത്തിൽ അവരെ രക്ഷപ്പെടുത്തരുതേ എന്നും മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹിനോട് പറയുന്നു ജിബ്രീൽ അലൈഹി ഇസ്ലാം, കുൽ ആമീൻ പറയുക മുഹമ്മദ് ആമീൻ, അങ്ങനെ രണ്ടാമത്തെ ആമീൻ പറഞ്ഞു കേട്ടോ. അപ്പൊ റമദാനിൽ നിങ്ങൾ നോമ്പൊക്കെ നോറ്റി നടന്നാ പോരാ, എവിടെങ്കിലൊക്കെ അപാകതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടാവും, മനുഷ്യനല്ലേ. ചിലപ്പോൾ പെറ്റമ്മയൊന്നും നോക്കാൻ നേരം ഉണ്ടാവില്ല, നമ്മളെ ഭാര്യന്റെ സന്തോഷം കൊണ്ട് അല്ലെ, ഭാര്യനെ സൂചിപ്പിക്കാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉമ്മയാണ് വാപ്പയെന്ന് നോക്കാതെ അവരെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് അവരുടെ പ്രാർത്ഥന. അതുകൊണ്ടാണല്ലോ റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കരുത്. എല്ലാ മാതാപിതാക്കളോടും റസൂലുള്ള കൽപ്പിച്ചതാണ്. എന്താ കാരണം? ലൈസ ബൈനഹു ബൈനല്ലാഹി ഹിജാബ്, ആ പ്രാർത്ഥനയുടെ ഇടയിൽ മറ ഉണ്ടാവില്ല, അത് നേരിട്ട് ISD ആണ്, നേരിട്ട് പോവും. അതുകൊണ്ട് മതിലുമായ, അത് ആരായാലും വേണ്ട, മതിലും മാതാപിതാക്കൾ വേണമെന്നില്ല, എത്രത്ര ആളുകളുണ്ടല്ലേ. ഭാര്യമാരെ ദ്രോഹിക്കുന്ന ഭർത്താക്കന്മാരില്ലേ, എത്രയോ ഭാര്യമാർ നെഞ്ഞത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുങ്ങിപ്പോയതാണ് പടച്ചോനെ അന്ന്, വല്ലാത്തൊരു ബലയിലായിപ്പോയി, അള്ളാഹുവേ
എന്നെ നീ പെട്ടെന്ന് മരിപ്പിക്കണമെന്നൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഭാര്യമാരുണ്ട്. ആ സങ്കടം ഒരു ഭർത്താവ് അറിയണം കേട്ടോ. നോമ്പിന് നോമ്പ് നോറ്റ് നിങ്ങൾ കുറെ നോമ്പ് തുറയി ഉണ്ടാക്കി കുറെ ഭാര്യ വലിച്ച് തിന്ന് കുറെ തറാവി നമസ്കരിച്ച് ചിലവൽ കിയാമുല്ലേലി ചിലവൽ തഹജ്ജുദ് ഒന്നും കബൂലാവില്ല. കാരണം അതിലും വലിയൊരു പ്രാർത്ഥന അവിടെ ചെല്ലുന്നുണ്ട് നിങ്ങളെ നിസ്കാരത്തിനു മുമ്പേ. അതുകൊണ്ടാണ് റംളാൻ മാസത്തിന് എന്തുകൂടി പേരുണ്ട്, ഷെഹുർ റംളാൻ എന്നുള്ള ഷെഹുർ തൗബ, തൗബയുടെ മാസമാണ്. നമുക്ക് തൗബ ചെയ്യാം, ആത്മാർത്ഥമായി തൗബ ചെയ്യാം, അള്ളാഹു കബൂൽ ചെയ്യും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ആളതാണ്. എന്നിട്ട് റസൂല പറയാണ് ഈ മൂന്ന് പേരുടെയും പ്രാർത്ഥനയെ കുറിച്ച് റസൂല പറയാണ്, യർഫഉഹല്ലാഹു ഫൗകൽ ഖമാം, മേഘത്തിന്റെ മുകളിലൂടെ ഈ പ്രാർത്ഥനകൾ അള്ളാഹുലേക്ക് ഉയരും. വതുഫ്തഹു ലഹ അബ്വാബ സമാഅ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ ആകാശ കവാടം തുറക്കും. വ ഇസ്സത്തി വ ജലാലി, അള്ളാഹു പറയുന്നു എന്റെ ഇസ്സത്താണ് സത്യം, എന്റെ ജലാലാണ് സത്യം, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, എന്റെ ഔന്നിത്യവും എന്റെ മഹത്വവും തന്നെയാണ് സത്യം. ഈ മൂന്ന് പേരുടെയും പ്രാർത്ഥനയ്ക്ക് ല അൻസുറന്നക, ഞാൻ അവരെ സഹായിക്കുക തന്നെ ചെയ്യും, സഹായിച്ചിരിക്കും. മക്കളെ നിങ്ങളാരും നോക്കാതെ തന്നെ ആ മാതാപിതാക്കൾ നന്മ നിറഞ്ഞവരാണെങ്കിൽ അള്ളാഹു അവരെ സഹായിക്കും. നിങ്ങളാരും വേണ്ട, ല അൻസുറന്നക എന്ത് പറയാ, ഓരോ ബഹുദഹീൻ, ചിലപ്പോൾ ആ സമയത്ത് തന്നെ സഹായിക്കാം, അല്ലെങ്കിൽ അല്പം കഴിഞ്ഞ് സഹായിക്കാം, സഹായം ഉറപ്പാണ്. അപ്പൊ ഈ മൂന്ന് വിഭാഗം ആളുകളുടെയും പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. എന്ന് മാത്രമല്ല, റമളാൻ മാസത്തിൽ വിശ്വാസികളായി ജീവിക്കുന്ന നന്മ നിറഞ്ഞ മനസ്സിന്റെ മാണിക്യ കല്ല് പോലെയുള്ള മനസ്സിന്റെ ഉടമസ്ഥന്മാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മലക്കുകൾ പ്രാർത്ഥിക്കും, തീർന്നില്ല. തസ്തഗ്ഫിറുൽ ഹീതാൻ ഹത്താ യുഫ്തിറു, ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച് ജലാശയങ്ങളിൽ സമുദ്രങ്ങളിലൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന മത്സ്യങ്ങൾ പോലും ഈ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. അള്ളാഹു അത്തരം പ്രാർത്ഥനകളെല്ലാം നമ്മളെ ഉൾപ്പെടുത്തും. അതിനുവേണ്ടിയുള്ള അത്രയും നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ നമസ്കാരവും പ്രാർത്ഥനയും ഇബാദത്തുകളും ദിക്റുകളും ഒക്കെയായി മാറണം. നമ്മളുടെ കൽബ് അത്രമാത്രം സ്ഫടിക തുല്യം വിളങ്ങാൻ പറ്റുന്ന മാസം. ആ തരത്തിൽ ഹൃദയം ശുദ്ധി വരുത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മറ്റൊരു പ്രവാചക സമൂഹത്തിനും നൽകിയിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ അള്ളാഹു മുസ്ലിം സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. റസൂൽ പറയാണ്, ഊത്തിയത്ത് ഉമ്മത്തി ഫീ ശഹ്‌റി റമളാൻ ഹംസ, അഞ്ച് കാര്യം മറ്റൊരു സമൂഹത്തിന് നൽകാത്ത അഞ്ച് കാര്യം എന്റെ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതെന്താ, ലം യുഅത്തവുന്ന നബിയുൻ കബലി, എന്റെ മുമ്പിലുള്ള നബിമാർക്കും അള്ളാഹു നൽകിയിട്ടില്ല. അമ്മ വാഹിദ, ഒന്നാമത്തേത്, ഇന്നഹു ഇദാകാൻ അവ്വൽ ലൈലത്തി മിൻ ശഹ്‌റി റമളാൻ നളർ അള്ളാഹു ഇലൈഹി, റമളാൻ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ വിശ്വാസികളെ ഓരോരുത്തരെയും അള്ളാഹു കടാക്ഷിക്കും. നളർ അള്ളാഹു ഇലൈഹിം, അള്ളാഹു അവരെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കും. ഓരോരുത്തരുടെയും അമലിനെ അള്ളാഹു, സാധാരണ നമ്മൾ ഒരു എക്സാമിനേഷൻ നടക്കുകയാണെങ്കിൽ എല്ലാവരെയും ശ്രദ്ധിക്കാൻ അവിടുത്തെ എന്യൂമറേഷന് സാധിക്കില്ല. പക്ഷെ അള്ളാഹു ഈ ഭൂമിയിലുള്ള ഓരോ സത്യവിശ്വാസികളെയും ശ്രദ്ധിക്കുകയും നോക്കുകയും കടാക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, അങ്ങനെ അള്ളാഹു ഒമൻ നളർ അള്ളാഹു ഇലൈഹി, ആരെ അള്ളാഹു ആ നിലക്ക് നോക്കുന്നുവോ കടാക്ഷിക്കുന്നുവോ, ലം യുഅദ്ദിബു ഹാദ, പിന്നെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയേയില്ല. ഈ പരിശുദ്ധ റംളാനിൽ ഒരൊറ്റ നോട്ടം കൊണ്ട് നാം അനുഗ്രഹീതരായാൽ പിന്നെ ശിക്ഷയില്ല. നോക്കൂ നിങ്ങൾ എത്രത്തെ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ റംളാന്റെ നാളുകളിൽ അള്ളാഹു വെച്ച്. രണ്ടാമത്തെ വമ്മ സാനിയ, രണ്ടാമത്തേത് ഖുലൂഫ് ഫമിസായും അത്യബ ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നമ്മുടെ വായയുടെ വാവപ്പകർച്ച. അത് സാധാരണയാണ്, റമളാൻ വന്നു കഴിഞ്ഞാൽ നോമ്പ് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വായക്ക് വല്ലാത്ത ദുർഗന്ധം ഉണ്ടാവുകയും വായ നാറ്റുണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ അത് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അത് അള്ളാഹുവിന്റെ അടുത്ത് അത്യബ ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്, അള്ളാഹുവിന്റെ കോടതിയിൽ എത്ര സമയം നിങ്ങൾക്ക് ഈ പ്രയാസമുണ്ടാക്കിയോ അത്രയും സമയം അള്ളാഹു നിങ്ങളുടെ വായയിൽ നിന്ന് പരലോകത്ത് നിന്ന് കസ്തൂരിയുടെ സുഗന്ധം അള്ളാഹു പുറപ്പെടുവിക്കും. ഞാൻ കസ്തൂരിന്റെ സുഗന്ധം പുറപ്പെടുവിക്കാൻ വേണ്ടി ചിലവര് വായുവൊന്നും കേൾക്കാണ്ട് നടക്കണ്ട, അതല്ല പറഞ്ഞത്. നിങ്ങൾ നല്ലോണം വായുവൊക്കെ ശുദ്ധി വരുത്തിയാലും എത്ര നിങ്ങൾ വായ കഴുകിയാലും ഈ ഭാവമാറ്റം ഉണ്ടാവും. അപ്പൊ ആ ഭാവമാറ്റത്തെ കുറിച്ചാണ്, അല്ലാണ്ട് അങ്ങനെ വെറുതെ മണപ്പിച്ചിട്ട് ആളെ അടുത്തേക്ക് വർത്തമാനം പറഞ്ഞു വന്നിട്ട് മുസ്ലിങ്ങളൊക്കെ നാരിയിട്ട് വയ്യാൻ ആളെ കൊണ്ട് പറയിപ്പിക്കാനല്ല കേട്ടോ.
ചില അങ്ങനെ ധരിക്കുന്നുണ്ട്. ഈ ഹദീസ് കേട്ടെ, ഇതൊക്കെ മിസ്കിനേക്കാൾ ഉഷാറാന്നും പറഞ്ഞാണ്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ചെല്ലട്ട. ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയേണ്ടത് അന്നലാഫത്തു ശത്രുൽ ഈമാൻ, വൃത്തി ഈമാന്റെ പകുതിയാണ്. അതുകൊണ്ട് വായ ശുദ്ധി വരുന്നു കേട്ടോ. രണ്ടാമത്തത് അഞ്ഞി മൂന്നാമത്തത് വഅമ്മ സാലിസ, മൂന്നാമത്തത് ഫൈനൽ മലായിക്കത്ത, മലായിക്കത്തുകൾ തസ്തഗ്ഫിർ ലഹും ഫീ കുല്ലി യൗമിൻ വലൈല, രാവും പകലും വിശ്വാസിക്കു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ഈ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിലുള്ള ഓരോ വിശ്വാസിക്കും വേണ്ടി രാവും പകലും അല്ലാഹുവേ മാഫ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രത്ര ചെറുതും വലുതുമായ കുറ്റങ്ങൾ ചെയ്തവരാണ് നമ്മൾ, എത്രത്ര നമ്മൾ പോലും മറന്നുപോയ എത്ര തെറ്റുകൾ അല്ലേ. ആ തെറ്റുകളെല്ലാം അല്ലാഹുവെ ഇവർക്ക് മാപ്പ് കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മലക്കുകൾ, ആ പ്രാർത്ഥനയിലും ലഭ്യമാകാത്ത ആളുകളെ അള്ളാഹുവിന്റെ നരകത്തിന്റെ വിറകുകൊള്ളികളാവും. വഖൂദുഹ അന്നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കപ്പെടുന്നതും ഇന്ധനം മനുഷ്യരും ഗന്ധകല്ലുമാണ്. ഗന്ധകല്ലും മനുഷ്യരുമാണ് നരകത്തിൽ കത്തിക്കുക, അതിൽ പെട്ടുപോകും. അതുകൊണ്ട് സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ തുടർന്ന് പറയുന്നു, അള്ളാഹു രണ്ടാമത് വിശ്വാസികളായ നമ്മൾ ഈ സമയത്ത് ഇന്നല്ലാഹ തആല യഗ്മുറു ജന്നതഹു ഇസ്തഅദി വതസയ്യനി ലിഇബാദി ഔസക അൻ യസ്തരീഹ മിൻ തഅബി ദുനിയ ഇലാ ദാരി വകറാമതി. എന്റെ വിശ്വാസികളായ ആളുകൾ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, വലിഞ്ഞു മുറുക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം സഹിച്ച് എന്റെ ഉമ്മത്തിലെ ഓരോ വ്യക്തിയും അല്ലാഹു സ്വർഗത്തോട് വിളിച്ച് പറയാണ്, തസയ്യനി, സ്വർഗമേ നീ അലങ്കൃതമാകണം, എന്റെ അടിമകൾ എന്റെ ആദരവ് സ്വീകരിക്കാൻ വരാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ മരിക്കാനേ, ആ മരിക്ക, ഓരോ വിശ്വാസി മരിക്കുമ്പോൾ നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് സദക്ക നിർവഹിച്ച് വിശുദ്ധ ഖുർആനെ നിരന്തരമായി ബന്ധപ്പെട്ട് അങ്ങനെ ജീവിച്ച സത്യവിശ്വാസികൾ മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകളോട് അള്ളാഹു പറയുന്നു, സ്വർഗമേ അലങ്കരിക്കുക, അതാണ് തസയ്യനി ഇബാദി, എന്റെ ദാസന്മാർക്ക് വേണ്ടി അലങ്കരിക്കുക, ഇസ്തഇദി ഒരുങ്ങുക. സ്വർഗത്തോട് പറയാം, സ്വർഗം ജന്നത്ത് മോന്നസാനുണ്ടാണ്, ഇസ്തഇദി ഒരുങ്ങണം. തസയ്യനി ഇബാദി ഔസക്കായി യസ്തരിഹ മിൻ തൈബി ദുനിയ, ദുനിയാവിലെ ക്ഷീണത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും പരീക്ഷണമൊക്കെ കഴിഞ്ഞ് വരികയാണ്, അവർ വിശ്രമിക്കാൻ വരുന്നുണ്ട് എന്റെ വീട്ടിലേക്ക്, ഒരുങ്ങിക്കൊള്ളി. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ റമളാനിൽ നാം ചെയ്യുന്ന ഓരോ അമലുകൾ കൊണ്ടും അല്ലാഹു ഈ നൽകുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലി ഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ പരിഗണനയോടുകൂടി കാണുകയും നമ്മളും നമ്മളുടെ കുടുംബാംഗങ്ങളും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ബന്ധുക്കളും ഒക്കെ അവരിലേക്കൊക്കെ ഈ സന്ദേശം എത്തിച്ച് അവരെ വിശുദ്ധരിൽ വിശുദ്ധരാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഒരു കാര്യവും കൂടി നിങ്ങളറിയണം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാണ്, ഒരു സത്യവിശ്വാസി തൻ്റെ വീട്ടിൽ പള്ളിയിലാവണമെന്നില്ല മലക്കുകളുടെ പ്രാർത്ഥന കേട്ടെ, നായിമൻ അല ഫിറാഷി, സ്വന്തം വീട്ടിൽ വിരിപ്പിൽ കിടന്നുറങ്ങുമ്പോൾ പോലും വൽ മലായിക്കത്ത് യസ്തഗ്ഫിറൂന ലഹു, മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ കിടന്നുറങ്ങാൻ ആ സമയത്ത് പോലും നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്ക് പ്രാർത്ഥിക്കും. എന്താ വേണ്ടത്? നിങ്ങൾക്കൊരു കൗതുകം തോന്നുന്നില്ല, ഇതൊന്നും കിട്ടണമെന്ന് മനസ്സ് തോന്നുന്നില്ല, ഈ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഉൾപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിച്ചാൽ അള്ളാഹു ഉൾപ്പെടുത്തും, കാരണം അതിനുള്ള അവസരമാക്കി തരും. കാരണം അങ്ങനെയാണല്ലോ നമ്മളുടെ ദുനിയാവിലെ കാര്യം, അങ്ങനല്ലേ? എന്താണോ നിങ്ങൾക്ക് നേടാൻ അത് നിങ്ങൾ പരിശ്രമിച്ചാലേ നേടാൻ കഴിയുള്ളൂ. ഒരു വിദ്യാഭ്യാസം, ഒരു പരിശ്രമമില്ലാണ്ട് വിദ്യാഭ്യാസം കിട്ടുമോ? ഉണ്ടോ? കിട്ടൂല. ഒരു സമ്പന്നനാവണം, ഒരു പുരയിൽ ഇങ്ങനെ കുത്തുന്ന പൈസക്കാരനാകുമോ? ഇല്ല. ഒരു നേതാവാകണം, സാമൂഹ്യ പ്രവർത്തനം ഒന്നും ചെയ്യാണ്ട് പുരയെ കുത്തുന്നാലാവില്ല. അപ്പം എല്ലാ രംഗത്തും കഠിനാധ്വാനം വേണം. അപ്പം അള്ളാഹുവിൻ്റെ സ്വർഗത്തിനും കഠിനാധ്വാനം വേണം കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വതആല
വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അറിയിയ മാസമാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് ഖുർആൻ അറിയിയ മാസത്തിൽ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അഫ്ളലു ദിക്ർ, ഏറ്റവും ഉന്നതമായ നിങ്ങളുടെ ദിക്ർ, അത് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ വായിക്കലും പഠിക്കലുമാണ് കേട്ടോ റമദാനിലെ. കാരണം പെട്ടെന്ന് കുഴങ്ങും ക്ഷീണം വരും, നാവുകൾക്ക് തളർച്ച വരും, അള്ളാഹിന്റെ കലാമുകൾ ഓതുമ്പോൾ ഉറക്കം വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും അനുഗ്രഹീതമായ മനസ്സ് സ്ഫുടം ചെയ്യാൻ ഏറ്റവും അഫ്ളലു ദിക്ർ ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ നന്നായി പാരായണം ചെയ്യും. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും വായിക്കുകയും അത് അനുഗ്രഹീതമായ രൂപത്തിൽ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയും ചെയ്താൽ, വാ അഖാമു സലാത്ത്, അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ നമസ്കാരം നിലനിർത്തുകയും ചെയ്താൽ, വാ അൻഫഖു മിമ്മാ റസഖനാഹും സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം അവർക്ക് നൽകിയ ഈ സമ്പത്തൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാമുണ്ടോ, എൻ്റെ കയ്യിൽ എന്തെല്ലാമുണ്ടോ, എല്ലാം റബ്ബിൻ്റെതാണ്. കാരണം നമ്മൾ ഭൂതലം വിട്ടുപിരിയുമ്പോൾ ഒരു 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 ദിർഹം പോലും, ഒരു നയാപൈസ പോലും നമ്മളുടെ കബറിലേക്ക് നമ്മൾ കൊണ്ടുപോകില്ല, കൊണ്ടുപോകും. അപ്പം പണം മുഴുവനും ഇവിടെ ബാക്കി വെച്ച് അല്ലേ, ആർക്കു വേണ്ടി? ഒന്നുകിൽ നമ്മളുടെ മക്കൾക്ക് കള്ളുടിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കഞ്ചാവ് വലിയമാരാക്കാൻ, അല്ലെങ്കിൽ അവരെ കള്ളക്കടത്തുകാരാക്കാൻ. അങ്ങനെ നമ്മളുടെ പണം മുഴുവനും ഇവിടെ ബാക്കി വെച്ചിട്ട് വാപ്പക്കും ഉമ്മക്കും ഉണ്ടാക്കി സമ്പാദിച്ച മാതാപിതാക്കൾക്ക് കബറിൽ പോലും കിടക്കാൻ സ്വൈര്യം കൊടുക്കാത്ത മക്കൾ. ഞാൻ ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ വളരെ ആഴമുണ്ട് കേട്ടോ, ഒരുപാട് ആഴമുള്ള വാക്കുകളാണ്. എത്ര വിശദീകരിച്ചാലും ആ ആഴമുള്ള വാക്കുകൾക്ക് പ്രയാസമുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ എന്താ കൊണ്ടുപോവുക? ഒരു അറബി കവി പറഞ്ഞു, വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമറു മിൻ മൻസിലിൻ വല്ല ഖാലിയാ. മനസ്സിന്റെ താല്പര്യവും ആഗ്രഹങ്ങളും മോഹങ്ങളും വെച്ചുകൊണ്ട് രമ്യഹർമ്മ്യങ്ങൾ വീടാക്കി മാറ്റി, നല്ല കണ്ണാടി ചില്ലുകൾ, വളരെ എന്താ പറയുക, നമുക്ക് വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാൻ, കളിക്കാൻ, മക്കൾക്ക് എല്ലാ സൗകര്യത്തോടും കൂടിയ നമ്മുടെ വീടുണ്ടാക്കി ഉണ്ടാക്കി അതിനുവേണ്ടി അധ്വാനിച്ച് പണം ചെലവഴിച്ച ആള് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ, മൂന്ന് കഷ്ണം തുണിയും സുജൂദിന്റെ അവയവങ്ങളിൽ വെച്ച പഞ്ഞിയുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്, വേറൊന്നുമില്ല. മൻസിലിൽ നല്ല ഹാലിയ, മനോഹരമായി പടുത്തുയർത്തിയ തന്റെ വീട്ടിൽ നിന്ന് ആ മയ്യത്ത് പുറത്തിറങ്ങുമ്പോൾ ഖാലിയായി പോവുകയാണ്, ഖാലിയായി പോവുകയാണ്. ആ സമയത്ത് അല്പം പഞ്ഞിയും ഒരല്പം കഫത്തുണിയും, ഇതല്ലാണ്ട് വേറൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ടാണ് അല്ല പറഞ്ഞത്, എന്ത് രഹസ്യമായും പരസ്യമായും നാം അവർക്ക് നൽകിയതും ചെലവഴിക്കുക. അതിനാ അല്ല പറയാ, അർജുന തിജാർത്തൻ ലന്തപൂർ, നശിക്കാത്തൊരു കച്ചവടമാണ്, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് ഇത് കേട്ടോ. നിങ്ങൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞത്, കൃത്യമായി നമസ്കരിക്കുക, കൃത്യമായി ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക, രഹസ്യമായും പരസ്യമായും സന്ദർഭത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ നാം അവർക്ക് നൽകിയെന്ന് ചെലവഴിക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കച്ചവടമാണ്. അള്ളാഹ് പറയുന്നു, സത്യവിശ്വാസികളായ നല്ലവരായ ആളുകളെ സൂറത്ത് നൂറിൽ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈ, കച്ചവടങ്ങളോ ക്രയവിക്രയങ്ങളോ മറ്റ് പ്രവർത്തനങ്ങളോ ഒന്നും അള്ളാഹുവിൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് അവൻ അശ്രദ്ധനാക്കൂല. എപ്പോഴും അള്ളാഹിൻ്റെ മാർഗത്തിലുണ്ടാവും. അവസാനത്തെ ശ്വാസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് എടുത്തു മരിക്കാൻ സാധിക്കണം. പക്ഷേ ഏറ്റവും നല്ല ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല പര്യവസാനം, നല്ല അവസാനം ഏതാ? എത്രയോ ആളുകൾ സുജൂദ് കിടന്ന് മരിക്കാറുണ്ട്, എത്രയോ ആളുകൾ നോമ്പ് നോറ്റി മരിക്കാറുണ്ട്, എത്രയോ ആളുകൾ ഇഹ്റാമിൽ മരിക്കാറുണ്ട് അല്ലേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് പോയപ്പോൾ, എല്ലാ കഴിഞ്ഞതിന് ശേഷം മഹാനായ ഉമർ റളിയല്ലാഹു ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ച വാചകം അത്ഭുത. അദ്ദേഹം പറയുന്നു, പഠിച്ചവനെ, എനിക്ക് രണ്ട് ആഗ്രഹമുള്ളത്. അള്ളാഹിനോട് ആ ആഗ്രഹം പറയുകയും ആ നിലക്ക് ആയിത്തീരാൻ വേണ്ടി കൊതിക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രാർത്ഥന. ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനുള്ള അവസരം, അല്ലെങ്കിലോ രണ്ട് മോഹമാണ്.
അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മദീനയിൽ വെച്ച് മരിക്കാൻ. അപ്പോൾ ഒരു സഹാബി ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ രണ്ട് പ്രാർത്ഥന അള്ളാഹിനോട് നടത്തിയത്, ഇത് രണ്ടും നടക്കുമല്ലോ. കാരണം മക്കത്തും മദീനത്തും എന്തില്ല, യുദ്ധമില്ല, ഷഹീദാൻ അവസരമില്ലല്ലോ, അവിടെ യുദ്ധമില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഷഹീദാൻ കഴിയ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ആഗ്രഹം ഞാൻ റബ്ബിനോട് പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കിയത് മദീനാവിലെ മസ്ജിദ് നബവിയിൽ സുബൈക്ക് മഹാനായ ഉമറുള്ളാഹുവിന് ഇമാമു നിന്ന് സുഹൃത്ത് യൂസുഫ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിഹ്റാബിന്റെ മറുവശത്ത് ഒരു മാസങ്ങളോളം വിഷത്തിലിട്ട് വെച്ച കത്തി കൊണ്ട്, കടാര കൊണ്ട് ഉമറുള്ളാഹുവിന്റെ പൊക്കിളിന് താഴെ കുത്തിയിട്ട് കുടൽമാല പുറത്തേക്ക് വലിച്ചു. ആ സന്ദർഭത്തിൽ ആ രംഗം ഉമറുള്ളാഹുവിന്റെ കുത്ത് തടുക്കാൻ വേണ്ടി വന്ന 12 പേരെയും കുത്തി. അവസാനം അദ്ദേഹം അവസാനിച്ചു ജീവിതം, അല്ലേ? കഥകളൊക്കെ അറിയാം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഉമറുള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിച്ചത് റസൂലുള്ളാഹിന്റെ മസ്ജിദ് നബവിന്നാ, പിന്നെ ഷഹീദാവുണ്ട്, ഷഹീദായില്ലേ? ഷഹീദാകാൻ അവസരമില്ലല്ലോ, യുദ്ധമില്ലല്ലോ അവിടെ. അതാ ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മൾക്കൊക്കെ തന്നെ പല മോഹങ്ങളും നമ്മൾ ഭൗതികമായി വെച്ചാലും അതും അല്ല നടപ്പിലാക്കലുണ്ട് അല്ലേ? ഇല്ലേ, ചില ചെറുപ്പക്കാർ പറയും, ആഗ്രഹിക്കും, നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ആഗ്രഹിക്കും, എനിക്ക് ഒരു ഇന്ന വണ്ടി വേണം, ഒരു ബുള്ളറ്റ് വാങ്ങണം, അതിനുള്ള പ്രവർത്തനവുമായി ആഗ്രഹിച്ച് അങ്ങനെ നടക്കും. അള്ളാഹു ആ ബുള്ളറ്റ് അവൻ കെത്തിക്കും അല്ലേ? അതുപോലെ എനിക്ക് എൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും സംരക്ഷിക്കണം, അവർക്കൊക്കെ ഡ്രസ്സ് എടുത്തു കൊടുക്കണം, അവർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം, അള്ളാഹു എല്ലാ സൗകര്യവും ബർക്കത്ത് ചൊരിഞ്ഞ് ചൊരിഞ്ഞ് മേലക്ക് മേലെ കൊടുക്കും, കൊടുത്തില്ലേ? ഇല്ലേ, നിങ്ങളങ്ങനെ അനുഭവിച്ചില്ലേ? അതുപോലെ നിങ്ങൾ സ്വർഗവും നരകമോചനവും അള്ളാഹുവിൻ്റെ പവിത്രതയും ഒക്കെ ആഗ്രഹിച്ചാൽ അള്ളാഹു നൽകും നമുക്ക് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ നിലക്ക് കച്ചവടം പറയുന്നു, റിജാലില്ലാത്തിൻ്റെ തുൽഹീഹിം തിജാർത്തും വലാബയ്, കച്ചവടമോ ക്രയവിക്രയങ്ങളോ ഒന്നും തന്നെ അശ്രദ്ധമാക്കിയ ജീവിതം നയിക്കൂല, അതിന് ദിക്കില്ല അള്ളാഹുവിൻ്റെ നിയമത്തിൽ തൊട്ട്. ഓ ഇക്കാമി സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സാവൂല. ഓ ഇക്കാമി സ്വലാത്ത്, ഓ ഈതായി സക്കാത്ത്, സക്കാത്ത് കൊടുക്കുന്നതിന് എത്ര പണമുണ്ടായാലും എത്ര പണമില്ലെങ്കിലും സദഖയും സക്കാത്തൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽഅബ്സാർ. അള്ളാഹു പറയുന്നു, അവര് യഖാഫൂന യൗമൻ, അള്ളാഹുവിന്റെ പരലോകമെന്ന് പറയുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നിസ്കരിച്ചത്, അതുകൊണ്ടാണ് സദഖ കൊടുത്തത്, അതുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ ദിക്കറിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ ദിക്കറിൽ ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ പരലോകമെന്ന് പറയുന്നൊരു കോടതിയുണ്ട്, അവിടെ കണ്ണുകളും ഹൃദയങ്ങളും പിടയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മയിട്ടവരായി ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബെ എനിക്കും നിങ്ങൾക്കും പുറത്തും മാപ്പായി തെരുമാറാകട്ടെ. കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സങ്കീർണങ്ങളായ രോഗങ്ങളിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്, പലരും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം രോഗികൾക്ക് സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം സാലിഹായ മോഹങ്ങൾ അള്ളാഹു സഫലീകരിച്ചു തരുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി വിട പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരിച്ചു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ സ്വർഗത്തിലേക്ക് സ്വാഗതമോതുന്ന മയ്യത്തുകളായി പോകാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. അള്ളാഹും മൗഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായ് മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്ത്. ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين.